പ്രിയമുള്ളവരെ, ഈ കാർമേഘങ്ങൾ നമ്മൾ കാണാറില്ലേ? പലപ്പോഴും ഈ കാർമേഘങ്ങളെ എനിക്ക് വിളിക്കാൻ ഇഷ്ടം, മഴയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കൂടാരം എന്നാണ്. കാർമേഘമൊന്നും വിളിക്കരുത് അതിനെ, അത് പെയ്യാനിരിക്കുന്ന മഴയാണ്. ജീവിതത്തിലെ പല ദുഃഖാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠം അതാണ്. എന്ത് ദുഃഖം വന്നാലും ഇത് അനുഗ്രഹമായി പെയ്യേണ്ട മഴയാണ്. മഴയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, പെയ്യും ഉറപ്പാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ സങ്കട അനുഭവത്തിലൂടെ കടന്നുപോയി, കാരണമറിയാത്ത ഒരു സങ്കടം, ഭയങ്കര ദുഃഖം. അപ്പോൾ ഈശോ എന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ദുഃഖാനുഭവങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. പെട്ടെന്ന് എനിക്കൊരു ഒരു ഗാനം അതിലൂടെ രൂപപ്പെട്ടു വന്നു. അതിങ്ങനെയായിരുന്നു: ആശ്വാസം തേടി ഞാനേറെ ഓടി, ഒരാശ്വാസവാക്കിനായി ഏറെ നീറേ, ഒറ്റയ്ക്കൊന്നു കരയാനായി ഏറെ മോഹിച്ചു, ആരും കാണാ കോണുകളിൽ മുഖം മറച്ചു. ഈശോദൻ തോളൻ്റെ തലയിണയായി തീർന്നല്ലോ, ഈശോദൻ കൈകളോ എൻ തൂവാലയായി, ഒരിക്കലും ഒറ്റയ്ക്കു ഞാൻ കരഞ്ഞതില്ല, ഒരിക്കലും ഒറ്റയ്ക്ക് ഞാൻ കരഞ്ഞതില്ല എന്ന് പറഞ്ഞാലില്ലേ, നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ, കണ്ണ് നനയുമ്പോൾ, ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കറച്ചീപ്പ് എടുത്ത് കണ്ണുനീര് തുടയ്ക്കുന്നതിന് മുൻപ് ഈശോയുടെ കൈകൾ നമ്മുടെ തൂവാലയാകുന്നു. വിഷമിച്ച് തല എവിടെയെങ്കിലും ഒന്ന് ചായ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ തിരുത്തോൾ നമ്മുടെ തലയിണയായി മാറുന്നു. ആരും ഒറ്റയ്ക്ക് കരഞ്ഞു എന്ന് ഇനി പറയരുത്. ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആർക്കും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് കരയാൻ പറ്റില്ല. ഈശോ അത്രയും അടുത്തുണ്ട് നമ്മുടെ കൂടെ. ദൈവാനുഗ്രഹിക്കണം.